ഹായ് വേഴ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സഹീൻ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയണം. ഈ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ബേസ്ഡ് ഓൺ കോപ്പ എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഇപ്പോൾ ഓൾറെഡി തന്നെ ഒരുപാട് യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഓൾറെഡി അവരുടെ ചാനൽ നിർത്തി പോകുന്നുണ്ട്. ഈ ജനുവരി 1 തൊട്ട് ഇനി ഒരുപാട് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ക്രിയേറ്റേഴ്സൊക്കെ അറിഞ്ഞിരിക്കേണ്ട യൂട്യൂബ് വെളിപ്പെടുത്താത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കോപ്പയെ പറ്റി, കോപ്പ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഈ കോപ്പിനെ പറ്റി കോപ്പ എന്ന കോപ്പയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എല്ലാവർക്കും കരിയാമ്പ് വീഡിയോയിലേക്ക് സ്വാഗതം. ആയിരത്തി തൊള്ളായിരത്തി 1998 FTC അഥവാ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ കോപ്പ എന്ന് പറയുന്ന ആക്ട് രൂപപ്പെടുത്തുന്നു. അതായത് ചിൽഡ്രൻസ് ഓൺലൈൻ പ്രൈവസി പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് ഈ കോപ്പ എന്ന് പറയപ്പെടുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാ മെയിനായിട്ട് വന്നതെന്ന് വെച്ചാൽ, ഈ 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഈ ഫോൺ നമ്പർ, അഡ്രസ്, ലൊക്കേഷൻ അങ്ങനെ തുടങ്ങിയ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഓൺലൈൻ ഡാറ്റ വഴി മറ്റുള്ളവർ സ്റ്റോർ ചെയ്യാതിരിക്കാനായിരുന്നു ഈ കോപ്പ എന്ന് പറയുന്ന ആക്ട് രൂപപ്പെട്ടത്. അപ്പോൾ ലൈക്ക് അന്ന് 1998 ലോഞ്ച് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ദെൻ ഒരു 2005 മുതൽ 2010 വരെയൊക്കെയാണ് ഓരോ വെബ് ബ്രൗസറൊക്കെ പുതിയതൊക്കെ വരുന്നതും അതിനകത്ത് കുക്കീസ് എന്ന് പറഞ്ഞൊരു ഐറ്റം കയറി വരുന്നു. ഈ കുക്കീസ് കയറി വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൊക്കേഷൻ, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി ഡീറ്റെയിൽസ്, സോഷ്യൽ മീഡിയ ഡീറ്റെയിൽസ്, പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ്സ്, മറ്റ് ഡെബിറ്റ് കാർഡ്സ്, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോർ ആവും. ലൈക്ക് നമ്മളിപ്പം പല വെബ്സൈറ്റിലും കയറുമ്പോൾ നമ്മുടെ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ കുക്കീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വിടാറുണ്ട്. പക്ഷെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് വിടുമ്പം ആ സെർവറിലേക്ക് നമ്മുടെ എല്ലാ ഒരുമാതിരിപ്പെട്ട നമ്മൾ ബ്രൗസർ വഴി യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റോർ ആവുന്നുണ്ട്. ലൈക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഫേസ്ബുക്കും മറ്റ് സോഷ്യൽ മീഡിയസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ മിന്ത്രയിലോ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ആഡായിട്ട് ആ ഫേസ്ബുക്കിൽ ആഡായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ഈ കുക്കീസിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ പ്രൈവസി ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയാണ് നമ്മൾ പോലും അറിയാതെ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കുറച്ചും കൂടി അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ കോപ്പ ആക്ട് നിലവിൽ വന്നത്. അപ്പം ഇത്രയാണ് കുക്കീസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ കുക്കീസെല്ലാം വന്നുകൊണ്ട് തന്നെ ഈ കോപ്പ ആക്ട് ലൈക്ക് ഒരു നിർവീര്യമായി പോലെ ആയിപ്പോയി, ഒരു യൂസേജ് ഇല്ലാണ്ടായിപ്പോയി. അതായത് ചോദിക്കാണ്ടും പറയാണ്ടും എല്ലാ ഡീറ്റെയിൽസും അവർ കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ FTC എന്ത് ചെയ്തെന്ന് വെച്ചാൽ, 2013 കുറച്ചും കൂടി റൂള് സ്ട്രിക്റ്റ് ആക്കി. ഒരു കാരണവശാലും 13 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന കോപ്പ ആക്ട് സ്ട്രിക്റ്റ് ആക്കി 2013. അപ്പം ആ സമയത്താണ് യൂട്യൂബ് എന്താ പറഞ്ഞു വെച്ചാൽ, ഞങ്ങളുടെ ഈ യൂട്യൂബ് എന്ന് പറയുമ്പോൾ 13 വയസ്സുള്ള കുട്ടികൾക്ക്, 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആക്സസ് ആവാണെങ്കിൽ പാരൻറ്റൽ ഗൈഡൻസ് വേണം. അതായത് നമ്മളന്ന് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് വഴിയാണ് നമ്മൾ യൂട്യൂബിൽ ഓരോ വീഡിയോസ് കാണുക. അപ്പോൾ ലൈക്ക് നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിലൊരു വീഡിയോ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലോഗിൻ ചെയ്യണം, സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കും. ഈ 13 വയസ്സിന് താഴെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് യൂട്യൂബ് ആക്സസ് ഉണ്ടാവില്ല. 13 വയസ്സിന് മുകളിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പം അന്നേ ദിവസം 13 വയസ്സിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് യൂട്യൂബ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ള കേസ് എന്ന് വെച്ചാൽ 18+ വീഡിയോസ് കാണുമ്പം യൂട്യൂബ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ 18 വയസ്സിന് മുകളിലാണോ, ഒരു ഇമെയിൽ ഐ ഡി കൺഫർമേഷൻ ചോദിച്ചിട്ട് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ലൈക്ക് ഒരു അവരുടെ ഒരു ചുമ്മാ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് വിടും. ഇത്രയാണ് യൂട്യൂബ് ചെയ്തിരുന്നത്. അപ്പോൾ യൂട്യൂബ് പറഞ്ഞു, ഞങ്ങൾ ഈ കാറ്റഗറിയിൽ വരില്ല, ഈ കോപ്പ ആക്ടിന് ഞങ്ങൾക്ക് ബാധകമാവില്ല, കാരണം ഞങ്ങൾ 13 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ മാത്രമേ യൂട്യൂബ് യൂസ് ചെയ്യണുള്ളൂ എന്ന് യൂട്യൂബ് പറഞ്ഞു. ഈ 2013 ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ പറഞ്ഞപ്പം FTC അത് കണ്ണു മടച്ച് വിശ്വസിച്ചിട്ട് ഓക്കെ ഫൈൻ വിട്ടു എന്നുള്ള രീതിയിലൊക്കെ ആയി. പക്ഷെ 2016 എത്തിയപ്പം അവർ ഒരു സർവേ നോക്കിയപ്പം അതിനകത്ത് കണ്ടത് എന്ന് പറയുന്നത്, 8 മുതൽ 12 വയസ്സുള്ള പിള്ളേരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 73%ത്തോളം ഈ 8 മുതൽ 12 വയസ്സുള്ള കുട്ടികളിലും, എസ്പെഷ്യലി 12 വയസ്സുള്ള കുട്ടികളിൽ 87% ആയിരുന്നു ഈ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറായിട്ട് കണക്കാക്കപ്പെടുന്നത്. FTCയുടെ അടുത്തൊരു കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ, മില്യൺസ് ഓഫ് വീഡിയോസ് ചിൽഡ്രൻസിന് വേണ്ടി മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഉള്ളതെന്നാണ്.
അത് മാത്രമല്ല അവരുടെ വേറൊരു കണ്ടെത്തലും കൂടി ഉണ്ട്. അത് കുറച്ചും കൂടി നമ്മുടെ പാരൻസൊക്കെ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ യൂട്യൂബിൻ്റെ പ്രോഗ്രാംസ് ചെയ്തു വെച്ചിരിക്കുന്നത്, ഈ അതിൻ്റെ അൽഗോരിതം ചെയ്തു വെച്ചിരിക്കുന്നത് ഈ 13 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാം അൽഗോരിതമാണ് അവർ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ എഫ് ടി സിയുടെ ഒരുപാട് ഇങ്ങനെ കണ്ടെത്തലും ഇങ്ങനത്തെ ഒരു ഓരോന്നൊക്കെ വന്നു. അപ്പോൾ എന്നിട്ട് യൂട്യൂബുമായിട്ട് പിന്നെ 1.5 കൊല്ലത്തോളം അവർ ഇതിൻ്റെ പേരിൽ എഫ് ടി സിയും യൂട്യൂബും തമ്മിൽ കേസുണ്ടായിരുന്നു. അതിനുശേഷം ഓക്കെ യൂട്യൂബ് സമ്മതിച്ചു, നിങ്ങൾ പറഞ്ഞ് ശരിയാണെന്ന് സമ്മതിച്ചിട്ട് $117 മില്യൺ അവർ പിഴ അടക്കേണ്ടി വന്നത് ഈ എഫ് ടി സിക്ക്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പം യൂട്യൂബ് കുറച്ചും കൂടിയും സ്ട്രിക്റ്റ് ആക്കണം എന്നുള്ള രീതിയിലേക്കുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിലെത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം റീസെൻ്റായിട്ടെല്ലാം യൂട്യൂബ് കണ്ടൻറ്റേഴ്സിനും ഒരു മെയിലൊക്കെ വന്നിട്ടുണ്ടാകും അവരുടെ പുതിയ റൂൾസിനെ പറ്റിയിട്ടൊക്കെ. ഇതൊക്കെ ഇതിന് ബേസ് ചെയ്തിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അതുകൂടാതെ ഇപ്പം പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ മാർക്ക് ഫോർ കിഡ്സ് പിള്ളേർക്കുള്ള കുട്ടികൾക്കുള്ള വീഡിയോസാണോ എന്നുള്ളത് ടിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനോട് അനുബന്ധിച്ചിട്ട് ഇപ്പം അപ്ലോഡ് ചെയ്യുമ്പം ഒരു ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് കുറച്ചും കൂടിയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസിനും മാർക്ക് ഫോർ കിഡ്സ് എന്ന് നമ്മൾ ടിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അഡൽസിന് വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോസാണ് എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ഈ 2020 ജനുവരി 1 എഫ് ടി സി ഡയറക്റ്റായിട്ട് ഇത് റിവ്യൂ ചെയ്യും, ഓരോ വീഡിയോസും റിവ്യൂ ചെയ്യും. ആ റിവ്യൂ ചെയ്തിട്ട് നമ്മളിട്ട വീഡിയോസ് കിഡ്സിനും കൂടെ ഉള്ളതാണെന്ന് കിഡ്സിനോടുള്ള വീഡിയോസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. വേറെ ഒന്നുമല്ല, അങ്ങനെ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു വീഡിയോയ്ക്ക് $42,500 പിഴയും, അത് കൂടാതെ നമ്മുടെ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് ഓരോ വീഡിയോനും കേട്ടോ, ഓരോ വീഡിയോനും $42,500 പിഴയും, നമ്മുടെ യൂട്യൂബ് ചാനൽ കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇത്രയാണ് മാർക്ക് ഫോർ കിഡ്സ് എന്ന് ടിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം. അപ്പം ഇനി ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നമ്മൾക്ക് നോക്കിയും കണ്ടും വേണം അപ്ലോഡ് ചെയ്യാൻ. അത് മാത്രമല്ല, ഇപ്പം നമ്മളൊരു വീഡിയോ ഒക്കെ നമ്മൾ കിഡ്സിനല്ല, നോർമൽ അഡൽസിനാണ് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ഇവർ ഈ യൂട്യൂബും എഫ് ടി സിയും റിവ്യൂ ചെയ്തിട്ട് കിഡ്സിനുള്ളതാണെന്ന് അവർ തമ്മിൽ പറഞ്ഞ് ഒരു കോൺഫ്ലിക്റ്റ് ആയാൽ കൂടി ഈ പറഞ്ഞ പിഴയും യൂട്യൂബ് ചാനൽ കട്ടാവുന്ന പരിപാടി അപ്പോഴും ഉണ്ടാവും. അപ്പം നമുക്ക് കുറച്ചും കൂടിയും കുറച്ച് സീരിയസ് ആയിട്ട് വേണം ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളത്. നിങ്ങളിടുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കിഡ്സിനും കൂടി ഉള്ളതാണ് എന്ന് ഉറപ്പിക്കാനായിട്ട് ഈ യൂട്യൂബ് തന്നെ തന്ന ഒരു 8 ഗൈഡ്ലൈൻസ് ഉണ്ട്. അത് എന്ന് വെച്ചാൽ അവരൊരു യൂട്യൂബർ ഓഫീഷ്യലായിട്ടൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഞങ്ങളിതേ ആ 8 എണ്ണം ദേ ഇവിടെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇവിടെ നിന്ന് നമുക്ക് റെഫറൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് മാർക്ക് ഫോർ കിഡ്സിൻ്റെ ഗൈഡ്ലൈൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഈ മാർക്ക് ഫോർ കിഡ്സ് എന്ന് ഇട്ടാൽ കിട്ടാൻ പോകുന്ന പണികൾ കുറച്ചുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാലും നോട്ടിഫിക്കേഷൻ വരില്ല, നമുക്ക് അതിനകത്ത് കമൻ്റ് ഇടാൻ പറ്റില്ല, പിന്നെ വാച്ച് ഫോർ ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇൻഫർമേഷൻ കാർഡ് ഇടാൻ പറ്റില്ല, പിന്നെ എൻ കാർഡ് വീഡിയോ അത് വരില്ല, പ്ലേലിസ്റ്റ് നമുക്ക് സാധാരണ നമ്മൾ പ്ലേലിസ്റ്റിൽ വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റും, അത് പറ്റില്ല. ഇതൊക്കെ പോട്ടെ, യൂട്യൂബ് ക്രിയേറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ഇൻകം എന്ന് പറഞ്ഞിരുന്നത് ആഡ്സെൻസിലൂടെയായിരുന്നു. ഈ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഈ പറയും പോലെ മാർക്ക് ഫോർ കിഡ്സ് എന്ന ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇനി ആഡുകൾ വരുമോ, ആഡിൽ നിന്ന് ഇൻകം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ യൂട്യൂബ് ഇതുവരെ ഒരു കാര്യവും സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാലും ഞങ്ങൾക്ക് കിട്ടിയ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ വെച്ചിട്ട് പേഴ്സണലൈസ്ഡ് ആപ്സിന് പകരം റാൻഡമായിട്ട് അവർ കുറച്ച് വീഡിയോസ് ചിലപ്പം ഇടാം എന്ന് പറയുന്നു, അതിന് ഇൻകം കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഈ കിഡ്സിന് വേണ്ടി മാത്രം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ആകെ പണി കിട്ടിയിരിക്കുകയാണ്. ഓൾറെഡി കുറച്ച് യൂട്യൂബേഴ്സ് ഓൾറെഡി ചാനൽ നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഓൾറെഡി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് പേരിനെ നിർത്തുകയും ചെയ്യും. അത് മാത്രമല്ല, ഒരുപാട് ഡിലീറ്റ് ചെയ്ത് പോകാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ യൂട്യൂബേഴ്സിന് ആകെ മൊത്തം ഒരു ത്രിശങ്കു വലയത്തിൻ്റെ ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത്. കണ്ടകശിനിയാണ് ഏറെക്കുറെ, എത്ര ആളുകൾ ഇതിൽ നിന്നും മേക്കപ്പായിട്ട് വരും, എത്ര പേര് സഫർ ചെയ്യും ഒന്നും അറിയില്ല. ഇത്രയാണ് ഈ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ്സിൻ്റെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്.
അപ്പം ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്ത്. അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഒപ്പീനിയൻസും ബാക്കിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. തുടർന്നുള്ള വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരാം. ഞാൻ സൈനഷ്ടം ഫ്രം കരയാമ്പ് മീഡിയ സൈനിങ് ഓഫ്. തെറ്റിപ്പോയി, എന്നാലും ഒന്നുകൂടി പറയാം. അതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ പറ്റാവുന്നൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ പോവാണ്. സൈനഷ്ടം സൈനിങ് ഓഫ് ഫ്രം കരയാമ്പ് മീഡിയ. ബൈ.